ലഭ്യമേയില്ല, അത് ലഭ്യമേയല്ല. ഈ വസ്തുത ഒന്നാമതായി മുജാഹിദ് സുഹൃത്തുക്കൾ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ എന്നോ തിരുത്തുമായിരുന്നു. പക്ഷേ ഇന്നും നമുക്കിടയിൽ അവർ ഈ വാദമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, മറ്റു പല ആയത്തുകളും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ ഈ ആയത്തും അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഉദ്ധരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്താണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്നപ്പോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, നബിതങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ, അവര് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളെ പിതാക്കന്മാരെയാണ് സ്വീകരിക്കുന്നത്, മുഹമ്മദെ നിങ്ങളിൽ കൊണ്ടുവന്ന പുതിയ മതം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് അവർ പറഞ്ഞിരുന്നു. ഇവിടെ ആ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന, അവിശ്വാസികൾ പറഞ്ഞിരുന്ന ആ വാദം, അത് നേരെ ഇതാ സുന്നികളും പറയുന്നത് മുശ്രിക്കുകളായ ആളുകളുടെ അതേ വാദമാണ് എന്ന് ഉദ്ധരിക്കുന്നത്, എന്ന് പ്രചരിപ്പിക്കുന്നത് എന്തുമാത്രം വിവരക്കേടാണ്! പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി ആ വിഷയം വിശദീകരിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചെന്ന കാര്യമാണല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നത് തന്നെ അല്ല, ആ മുശ്രിക്കുകളായ ആളുകളുടെ പൂർവീകന്മാരായ ആളുകൾ, പിതാക്കന്മാര്, അവര് ഹിദായത്തില്ലാത്തവരും വിവരമില്ലാത്തവരും ആണെങ്കിലും അവലോക്കാന ആബാഉഹും ലാ യഅ്ഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, വിവരമില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത, കാര്യബോധമില്ലാത്ത, ഹിദായത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആളുകളാണ് അവരുടെ പിതാക്കന്മാർ എങ്കിലും നിങ്ങൾ അവരെ തന്നെയാണോ പിന്തുടരുന്നത് എന്ന് ഖുർആൻ അവരോട് ചോദിക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ ചോദ്യം, ഈ ചോദ്യം മുശ്രിക്കുകളായ ആളുകളോടായിരുന്നു. ആ മക്കയിലുള്ള മുശ്രിക്കുകൾ, പ്രവാചകനെ തിരസ്കരിച്ച ആളുകൾ, ശിർക്കിൽ ജീവിച്ചു വന്നിരുന്ന ഞങ്ങളുടെ പൂർവീകരായ ആളുകൾ തന്നെയാണ്, വിവരമില്ലാത്തവരായ, കാര്യബോധമില്ലാത്ത അവരെ തന്നെയാണ് പിന്തുടരുന്നതെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അല്ല, ഈ ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ചിട്ടില്ലാത്ത ആളുകളെയാണോ നിങ്ങളിപ്പോഴും പിന്തുടരുന്നത് എന്ന്? സുഹൃത്തുക്കളെ, നമ്മുടെ പൂർവീകരായ മുൻഗാമികളായ ആളുകൾ, നമ്മൾ പാരമ്പര്യം പറയുമ്പോൾ ആ പാരമ്പര്യം ഹിദായത്തിന്റെയും ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ഒരു പാരമ്പര്യമാണ്. നമ്മുടെ പൂർവീകരും ഉത്തമരായ മുൻഗാമികളുമായ ആളുകൾ, അവര് ഇസ്ലാമിൽ വരാത്ത, ഹിദായത്ത് ലഭിക്കാത്ത, വിവരമില്ലാത്ത ആളുകളാണ് എന്ന് മുജാഹിദുകൾ അവർ പറയുമോ? അവർക്കങ്ങനെ ഒരു വാദമുണ്ടോ? ഉണ്ട് എന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞ ആ വാദഗതി സുന്നികളായ ആളുകളുടെ മേൽ ചുമത്തുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആ പറഞ്ഞ വിഷയം അത് മറ്റൊന്നാണ്, അത് വേറെ ഒന്നാണ്. സുന്നികളായ ആളുകൾ അവർ പൂർവീകരെ പിന്തുടരണമെന്നും അവരുടെ സരണി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ സരണി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വേർതിരിച്ചവരുടെ മൗലൈമാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, അവരിത് ചിന്തിക്കാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വം ഈ വിഷയം ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി തെറ്റുധരിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പൂർവീകരും മഹാന്മാരുമായ ആളുകൾ അവരെ പിന്തുടരുക എന്ന് പറയുന്ന ഒരു തെറ്റല്ല. എന്ന് മാത്രമല്ല, ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്ത് തന്നെ എന്താണ് പറയുന്നത്? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്ത് യൂസുഫിൽ അതിന്റെ 38-ാമത്തെ ആയത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് തന്നെ, വത്തബഅ്തു മില്ലത ആബായി ഇബ്രാഹീമ വൈസഹാഖ വയഅഖൂബ, എന്റെ പിതാക്കളായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവരുടെ മില്ലത്ത്, അവരുടെ മതം അതാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് പറയാൻ, അതാ എന്ന് പറഞ്ഞ് മഹാന്മാരായ പ്രവാചകന്മാർ ഈ ആശയമായിരുന്നു സമൂഹത്തിന്റെ മുന്നിലേക്ക് സമർപ്പിച്ചത്. ഈ ആശയമായിരുന്നു അവർ സമർപ്പിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബിതങ്ങൾ ജൂതരായ ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോ, ക്രിസ്തീയരായ ആളുകളുടെ മുന്നിൽ ഇറങ്ങി വന്നപ്പോ ആ പ്രവാചകൻ പറഞ്ഞത്, ഞാനൊരു അടിത്തറയില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത, പാരമ്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളോടൊപ്പം എന്നല്ലേ? അത് ശരിയല്ല. നിങ്ങൾ പറയുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും അവരൊക്കെ നിങ്ങളോടൊപ്പമാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? അത് ശരിയല്ല. അവരൊക്കെ ഞാൻ പറയുന്ന ആശയം ലോകത്ത് പ്രബോധനം ചെയ്തവരാണ് എന്ന് പറഞ്ഞ് ഒരു പാരമ്പര്യത്തിന്റെ സരണിയെ, മാർഗത്തെ, വഴിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നത്. എനിക്ക് വ്യക്തമായൊരു പിൻബലമുണ്ടെന്നാണ് നബി തങ്ങൾ പറയുന്നത്. പിൻബലമില്ലാത്ത, ലോകത്ത് ആരും പറയാത്ത, പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്, എന്റെ പൂർവികരായ ആളുകളെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞത്, മുശ്രിക്കുകൾ പറഞ്ഞത് രണ്ടും രണ്ടല്ലേ. മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? മുശ്രിക്കുകൾ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കന്മാർ അവര് ഏത് മാർഗത്തിൽ ഞങ്ങളെ കണ്ടോ അത് മതിയെന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, പക്ഷേ നിങ്ങളുടെ ആ പിതാക്കന്മാരെ അവര് ഹിദായത്തിലല്ല. അള്ളാഹുവിന്റെ റസൂലും പറയുന്നത് എന്റെ പൂർവീകരായ, അതുപോലെ തന്നെ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് പരിചയമുള്ള പ്രവാചകന്മാരില്ലേ, അവരുടെ വഴിയാണ് ഞാൻ അവലംബിക്കുന്നത്. പ്രവാചകന്മാർ ആ പറഞ്ഞതും മുശ്രിക്കുകൾ ഈ പറഞ്ഞതും ഒരുപോലെ കൂട്ടിക്കൊഴിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാർ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വാദഗതിക്കാരാണെന്ന് പറയേണ്ടി വരൂലേ? പറയാൻ പറ്റില്ല. അപ്പൊ രണ്ടും രണ്ടാണ്. ഇവിടെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ, ഞങ്ങളുടെ പൂർവീകരെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഹിദായത്തിലേക്ക് കടന്നു വന്ന, അത് പ്രബോധനം ചെയ്ത, ഹിദായത്തിന്റെ വഴി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത മുൻഗാമികളായ ആളുകൾ, ആ മുൻഗാമികളായ ആളുകളെ സ്വീകരിക്കുക എന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ സന്ദേശമാണ് സുന്നത്ത് ജമാഅത്ത് സുന്നികൾ അവരിവിടെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന മൗലവിമാർ, മുജാഹിദ് പ്രവർത്തകന്മാർ. ഇത് നിങ്ങൾ തിരുത്തുക എന്നത് ഇസ്ലാമിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുരാരോപണം നിങ്ങൾ അവസാനിപ്പിക്കുന്നത് ദീനിനോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയും ആ വിഷയത്തിൽ ഒരു ആയത്ത് മാത്രം പരിശുദ്ധ ഖുർആനിൽ നിന്ന് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരായത്ത് കൂടി കേൾപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, وَمَنْ يُشَاقِقِ الرَّسُولَ ആരെങ്കിലും റസൂലിനെ എതിരാളിയായാൽ, പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ എതിർചേരിയിൽ ആരെങ്കിലും നിന്നാൽ, ومن يشاقق الرسول من بعد ما تبين له الهدى സത്യം എന്താണ് എന്ന് വ്യക്തമായ ശേഷം, ഇന്നതാണ് സത്യം എന്ന് വെളിവായി എന്ന് വ്യക്തമായി അതിനുശേഷം ആരെങ്കിലും പ്രവാചകന്റെ എതിർചേരിയിൽ നിന്നാൽ, അങ്ങനെ എതിർചേരിയിൽ നിൽക്കുക എന്നത് സംഭവിക്കുന്നത് എങ്ങനെയാ? പ്രവാചകന്റെ എതിർചേരിയിൽ നിന്നിട്ട് അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, അവരുടെ മാർഗം അല്ലാത്ത ഒരു മാർഗം അവൻ അവലംബിച്ചാൽ, ആരെങ്കിലും അവലംബിച്ചാൽ, കണ്ടോ, മുഅ്മിനീങ്ങൾ നടന്നു വന്ന വഴി, അവർ സ്വീകരിച്ചു വന്ന വഴി, പൂർവീകന്മാര് സ്വീകരിച്ചു വന്ന വഴി, മുജാഹിദ് മൗലൈമാര് കാക്ക കാരണവന്മാരെന്ന് പറഞ്ഞ് പരിഹസിക്കാറില്ലേ, അങ്ങനെയുള്ള ആ നല്ലവരായ ഉത്തമരായ കാക്ക കാരണവന്മാര് അവർ സ്വീകരിച്ചു വന്ന വഴി, ആ വഴിക്ക് അപ്പുറം ഈ വഴി ഞങ്ങൾക്ക് വേണ്ട.